കൂട്ടുകാരെ, ഏഴാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ, വെൻ കറൻറ്റ് ഫ്ലോസ് എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തെല്ലാം പഠിച്ചു കൂട്ടുകാർ? സർക്യൂട്ട് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ എന്ത് പഠിച്ചു? നമ്മൾ വിവിധ തരം ഉപകരണങ്ങളുടെ സിമ്പലുകൾ, ചിഹ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. സ്വിച്ചിൻ്റെ പ്രാധാന്യം നമ്മൾ സർക്യൂട്ടിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞു. വിവിധ തരം സ്വിച്ചുകൾ ഏതെല്ലാമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. കൂട്ടുകാർ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് സ്വിച്ചിലേക്ക് വൈദ്യുതി എത്തിയത്? കൂട്ടുകാർ ഓർക്കണം, നമ്മൾ ആദ്യം ഒരു പരീക്ഷണത്തിലൂടെയാണ് തുടങ്ങിയത്. ഒരു സർക്യൂട്ട് നിർമ്മിക്കാനുള്ള പരീക്ഷണം. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ചു, അതിൻ്റെ കണക്ടറായിട്ടുള്ള ചെമ്പ് കമ്പി ഉപയോഗിച്ചു. പിന്നെ എന്താണ് ഉപയോഗിച്ചത്? നമ്മൾ അതിലൊരു LED സ്ട്രിപ്പ് ഉപയോഗിച്ചു. അതിൽ ചാലകമായിട്ട് ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ ചാലകമായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? വളരെ നേർത്ത ഒരു ചെമ്പ് കമ്പിയായിരുന്നു അല്ലേ? ആ ചെമ്പ് കമ്പി തന്നെയാണോ നമ്മുടെ വീട്ടിലെ വയറിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലല്ലോ. വീടുകളിൽ നമ്മൾ കുറച്ചുകൂടി കനം കൂടിയ തരം ചാലക കമ്പികൾ ഉപയോഗിക്കുന്നു. എന്താണ് അങ്ങനെ ഉപയോഗിക്കാൻ കാരണം? കൂട്ടുകാർ ഓർക്കുന്നില്ലേ, നാം നേരത്തെ ചെയ്ത പരീക്ഷണത്തിൽ ഉപയോഗിച്ചത് 9 വോൾട്ടിൻ്റെ DC ബാറ്ററിയാണ്. എന്നാൽ DC ആണോ നമ്മുടെ വീടുകളിലേക്ക് ലഭിക്കുന്നത്? അല്ലല്ലോ. നമ്മുടെ വീടുകളിലേക്ക് ലഭിക്കുന്നത് ഉയർന്ന വോൾട്ടേജിലുള്ള AC വൈദ്യുതിയാണ്. അപ്പോൾ നമുക്ക് ചെറിയ കമ്പികൾ പോരാ, കനം കൂടിയ ചാലകങ്ങൾ ആവശ്യമായി വരും. ഏതൊക്കെ തരം ചാലകങ്ങളാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? നോക്കൂ, ഈ കമ്പി ശ്രദ്ധിച്ചോ. ഇത് കോപ്പർ കൊണ്ട്, അതായത് ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ചാലകമാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കുറേയേറെ സ്ട്രിപ്പുകളുണ്ട്, കുറേയേറെ വയറുകളുണ്ട്. ഇവയെ ഒന്നിച്ച് ചേർത്ത് പിരിച്ചാണ് ഉള്ളിലായിട്ട് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിൽ ഒരുപാട് സ്ട്രാൻഡുകൾ ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് മൾട്ടി സ്ട്രാൻഡഡ് വയർ എന്ന് വിളിക്കാം. എന്തിനാണ് മൾട്ടി സ്ട്രാൻഡഡ് വയർ ഉപയോഗിക്കുക? കൂട്ടുകാർക്ക് അറിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമ്മുടെ വീടുകൾ വയറിംഗ് നടത്തുന്ന സമയത്ത് പൈപ്പിനുള്ളിലൂടെ ഇത്തരം മൾട്ടി സ്റ്റാൻഡേർഡ് വയർ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കൂട്ടുകാർ, ഈ ചാലകം ശ്രദ്ധിച്ചോ. എന്താണ് ഈ കമ്പിയുടെ പ്രത്യേകത? ഇത് നമ്മൾ ആദ്യം കണ്ട വയറിൽ ചെമ്പ് കൊണ്ടുള്ള സ്ട്രിപ്പാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇതിലെന്താണ്? ഇത് അലുമിനിയം കൊണ്ടുള്ള കുറച്ചുകൂടി കട്ടി കൂടിയ തരം കമ്പികളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കൂട്ടുകാർ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീടുകളിലേക്ക് കറണ്ട് എത്തിക്കുന്നതിന്, വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നും നമ്മുടെ വീടുകളിലേക്ക് കറണ്ട് എത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന കമ്പിയാണ് ഈ കമ്പി. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് അലുമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ ഇതിന് ചുറ്റും എന്തില്ല? ഇൻസുലേഷൻ ഇല്ല. അപ്പോൾ നമുക്കിതിനെ എന്ത് വിളിക്കാം? ഇൻസുലേഷൻ ഇല്ലാത്ത വയർ എന്ന് വിളിക്കാം. ഇത്തരം ചാലകങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കറണ്ട് കമ്പികളിലൊക്കെ പക്ഷികളൊക്കെ ഷോക്കേറ്റ് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്താണ് കാരണം? ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ പുറമേ എന്തില്ല? ഇൻസുലേഷൻ ഇല്ല. അതുപോലെ തന്നെ നമ്മളിതിൽ കറണ്ട് ലൈനിൽ
അറിയാതെ അബദ്ധത്തിൽ സ്പർശിച്ചു പോയാൽ നമുക്കും ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ പുറമെ എന്തുമില്ല, ഇൻസുലേഷൻ ഇല്ല. കൂട്ടുകാർ, ഇത്തരമൊരു ചാലകം നിങ്ങളുടെ വീടുകളിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മിക്കവാറും നിങ്ങൾ പുതിയ കണക്ഷൻ വീട്ടിലേക്ക് എടുക്കുമ്പോൾ ഇത്തരം ചാലകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. എവിടെയാണ് കൂട്ടുകാർ ഇത്തരം വയറുകൾ കണ്ടിട്ടുള്ളത്? നമ്മുടെ വീടുകളിലെ തൊട്ടടുത്തുള്ള പോസ്റ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരം ചാലകമാണിത്. ഇതിനെയാണ് സർവീസ് വയർ എന്ന് പറയുന്നത്. സർവീസ് വയറിൻ്റെ ഉള്ളിലും നാം നേരത്തെ കണ്ട പോലെയുള്ള അലുമിനിയത്തിൻ്റെ കമ്പിയാണുള്ളത്. പക്ഷേ നോക്കൂ, ഇതിൻ്റെ പുറമെ നല്ല കട്ടി കൂടിയ ഇൻസുലേഷനുണ്ട്. കൂട്ടുകാർക്ക് ഇത്തരമൊരു ചാലകം പരിചയമുണ്ടോ? എന്താണ് ഈ കമ്പിയുടെ പ്രത്യേകത? ഇത് വളരെ ചെറുതാണ്. കൂടാതെ ഇതിൻ്റെ പുറമെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു നേർത്ത ആവരണമുണ്ട്. ഇതിനെ ലാമിനേറ്റഡ് വയർ എന്ന് പറയുന്നു. ലാമിനേറ്റഡ് വയർ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഒന്ന് ഓർത്തു നോക്കൂ. ലാമിനേറ്റഡ് വയറുകൾ നമ്മുടെ ഫാനുകൾ, അതേപോലെ മോട്ടോറുകൾ, ട്രാൻസ്ഫോർമറുകൾ എന്നിവയുടെയെല്ലാം ഉള്ളിലെ മോട്ടോറിൻ്റെ വൈൻഡിങ് ചുറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ലാമിനേറ്റഡ് വയർ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഇതൊരു ട്രാൻസ്ഫോർമറാണ്. ഈ ട്രാൻസ്ഫോർമറിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കോയില് ചുറ്റിയെടുക്കാൻ എന്തുപയോഗിച്ചിട്ടുണ്ട്, ലാമിനേറ്റഡ് വയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള ചാലകങ്ങൾ പരിചയപ്പെട്ടു? ഒന്ന് മൾട്ടി സ്ട്രാൻഡഡ് വയർ, രണ്ട് സർവീസ് വയർ, മൂന്നാമത്തെ പറയൂ, മൂന്നാമത്തെ ഏതായിരുന്നു? ലാമിനേറ്റഡ് വയർ. പിന്നെ അടുത്ത ഏതാണ് നമ്മൾ പരിചയപ്പെട്ടത്? ഇൻസുലേഷൻ ഇല്ലാത്ത വയർ. അപ്പോൾ നാല് തരം ചാലകങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കൂട്ടുകാർക്ക് ഒന്നുകൂടി നിരീക്ഷിച്ചാൽ ഇനിയും ചില ചാലകങ്ങൾ കൂട്ടുകാർക്ക് വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീടുകളിൽ എർത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. എർത്തിന് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി വണ്ണം കൂടിയ കോപ്പർ, അതായത് ചെമ്പ് കൊണ്ടുണ്ടാക്കിയ കമ്പികളാണ്. അതും ഒരു ചാലകമായിട്ട് തന്നെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. വ്യത്യസ്തമായ ചാലകങ്ങളും അവ കൊണ്ടുള്ള ഉപയോഗങ്ങളും കൂട്ടുകാർ ശാസ്ത്രപുസ്തകത്തിൽ പട്ടികപ്പെടുത്തണം. അത് നിങ്ങളുടെ ശാസ്ത്രാധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ വീടുകളിൽ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ വൈദ്യുത ഉപകരണങ്ങൾ പലതും തകരാറിലാകുന്നു. ചിലപ്പോൾ നിങ്ങൾ അയൽ വീടുകളിലൊക്കെ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് മീറ്റർ ബോർഡും വയറിങ്ങുമെല്ലാം കത്തി നശിച്ചതൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം, പറയാൻ കഴിയുമോ? ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഉയർന്ന വോൾട്ടിലുള്ള വൈദ്യുതി നമ്മുടെ സർക്യൂട്ടിലേക്ക് കയറുന്നു. അപ്പോൾ നമ്മളെ സർക്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് 230 വോൾട്ട് AC താങ്ങാൻ തരത്തിലുള്ള ഉപകരണങ്ങളാണ് നമ്മുടെ സർക്യൂട്ടിലുള്ളത്. അപ്പോൾ ഉയർന്ന വോൾട്ടിലുള്ള ഇടിമിന്നൽ വന്നാൽ എന്ത് സംഭവിക്കും? ആ വൈദ്യുതി മുഴുവൻ നമ്മുടെ സർക്യൂട്ടിലേക്ക് കയറും. അങ്ങനെ നമ്മളെ സർക്യൂട്ടിന് അത് താങ്ങാൻ കഴിയില്ല, നമ്മുടെ ഉപകരണങ്ങൾക്ക് അത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? വയറിങ് കത്തിപ്പോകും, അതുപോലെ തന്നെ നമ്മുടെ ഉപകരണങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? നമ്മുടെ സർക്യൂട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങൾ ഇതിനായി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഒരാൾ പറയുന്നുണ്ട്, എന്താണ് അതിൻ്റെ പേര്? ഫ്യൂസ്. അതെ, ഞാൻ ഫ്യൂസ് നിങ്ങൾക്ക് കാണിക്കാം. നോക്കൂ, ഇതാണ് നമ്മുടെ വീടുകളിലെ ഉയർന്ന അളവിലുള്ള വൈദ്യുതി നമ്മുടെ സർക്യൂട്ടിലേക്ക് പ്രവഹിക്കുന്നതിനെ തടയുന്നതിന് നമ്മുടെ സർക്യൂട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണം. ഇതിനെ എന്ത് വിളിക്കുന്നു? സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നു. സേഫ്റ്റി ഫ്യൂസ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് കാണാൻ കഴിയും. ഇതിലെ ഇവിടെ ഒരു ടെർമിനലുണ്ട്, ഇവിടെയും ഒരു ടെർമിനലുണ്ട്. ഈ ടെർമിനലിൻ്റെ ഇടയിലൂടെയാണ് ഫ്യൂസ് കമ്പി കിട്ടുന്നത്. ഫ്യൂസ് കമ്പി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. വളരെ നേർത്ത ടിന്നും ലെഡും കൊണ്ട് നിർമ്മിച്ച വളരെ നേർത്ത ഒരു കമ്പിയാണ് ഫ്യൂസ് കമ്പി. നേരത്തെ സർക്യൂട്ട് ഡയഗ്രം വരച്ചപ്പോൾ കൂട്ടുകാർ ഫ്യൂസ് അതിൽ അടയാളപ്പെടുത്തി വരച്ചിട്ടില്ലേ? അതുപോലെ നമ്മൾ സർക്യൂട്ടിൻ്റെ ഭാഗമായി ഈ ഫ്യൂസ് നിൽക്കുന്നു. ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതി നമ്മുടെ സർക്യൂട്ടിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കനം കുറഞ്ഞ ഫ്യൂസ് വയറിലൂടെ ഉയർന്ന വോൾട്ടിലുള്ള വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഫ്യൂസ് വയർ ഉരുകി
ചൂടായി ഉരുകി എരിഞ്ഞു പോകുന്നു. നോക്കൂ, അപ്പോൾ ഫ്യൂസ് വയർ എരിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സർക്യൂട്ട് മുറിഞ്ഞു പോകും. അപ്പോൾ എന്താണ് ഉണ്ടാവുക? മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ സർക്യൂട്ട് എന്താകുമെന്നാണ് നമ്മൾ പഠിച്ചത്? തുറന്ന സർക്യൂട്ട്. അപ്പോൾ തുറന്ന സർക്യൂട്ടിലൂടെ പിന്നീട് വൈദ്യുതി പ്രവഹിക്കില്ല. അപ്പോൾ നമ്മളെ ഉപകരണങ്ങളും വയറിങ്ങും നമ്മളെ വീടൊക്കെ എന്തായിരിക്കും? ഈ ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതിയിൽ നിന്ന് സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഫ്യൂസിൻ്റെ ധർമ്മം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഉയർന്ന അളവിലുള്ള, അനുവദനീയമായ തോതിലും അധികമുള്ള തോതിൽ വൈദ്യുതി നമ്മുടെ ഗാർഹിക സർക്യൂട്ടിലേക്ക് പ്രവഹിക്കുമ്പോൾ അതിനെ തടയാനുള്ള ഉപകരണമാണ് ഫ്യൂസ്. നമുക്ക് സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രവർത്തനത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് നമുക്കൊരു ഉപകരണം പരിചയപ്പെടാം. ഇവിടെ രണ്ട് ബൾബുകൾ കാണും. രണ്ട് ബൾബുകളും വ്യത്യസ്ത പവറിലുള്ളതാണ്. ഇത് 5 വാട്ട്സിന്റെയും ഇത് 35 വാട്ട്സിന്റെയും ബൾബുകളാണ്. രണ്ട് ബൾബുകൾക്കും പ്രത്യേകം സ്വിച്ചുകളുണ്ട്. മൂന്നാമതൊരു സ്വിച്ച് ഉണ്ട്. ആ മൂന്നാമത്തെ സ്വിച്ച് നോക്കാം, പോകുന്നത് യാതൊരു ഉപകരണത്തിലും കയറാതെ നേരെ ന്യൂട്രലിലേക്ക് പോകുന്നു. ഫേസ് ലൈൻ വരുന്നു, വന്നു നിൽക്കുന്നുണ്ട്. ഇവിടെ വൈദ്യുതി ഓപ്പൺ സർക്യൂട്ടാണ്. സർക്യൂട്ട് പൂർത്തിയാക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഒരു കമ്പി കൊണ്ട് കെട്ടണം. ഒരു അങ്ങനെ കെട്ടുന്നതിനെയാണ് നമ്മൾ ഫ്യൂസ് എന്ന് പറയുന്നത്. ഈ രണ്ട് പോളുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഫ്യൂസ് കെട്ടുന്ന സമയത്ത്, ബ്രിഡ്ജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്തി നിൽക്കുന്ന വൈദ്യുതി ഫ്യൂസിൽ കൂടി കടന്ന് സ്വിച്ച് ബോർഡിൽ എത്തുന്നു. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എന്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാം, വളരെ നേർത്ത ഫ്യൂസ് വയറാണുള്ളത്. ഈ നേർത്ത ഫ്യൂസ് വയർ കൊണ്ട് നമ്മളിവിടെ ബ്രിഡ്ജ് ചെയ്യുകയാണ്. ഇത് ഉറപ്പിച്ചു കഴിയുമ്പോൾ വൈദ്യുതി ഈ ഫ്യൂസ് വയറിൽ കൂടി കടന്ന് സർക്യൂട്ട് പൂർത്തിയാക്കാൻ വേണ്ടി സ്വിച്ചിലേക്ക് എത്തുന്നു. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ബൾബ് പ്രകാശിക്കുന്നത് നമുക്ക് കാണാം. ഇത് 5 വാട്ട്സിന്റെ ആദ്യം പറഞ്ഞിരുന്നു, അടുത്തത് 35 വാട്ട്സിന്റെ ആണ്. ഇനി 35 വാട്ട്സിന്റെ ബൾബും കൂടി നമുക്കിത് ഓൺ ചെയ്യുമ്പോൾ ഫ്യൂസിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫ്യൂസിലേക്ക് മാത്രം ശ്രദ്ധിക്കണേ. ഉരുകിപ്പോയത് കണ്ടോ? ഓവർലോഡ് വന്ന സമയത്ത് ഫ്യൂസ് എരിഞ്ഞു പോകുന്നു. ഫ്യൂസ് എരിഞ്ഞു പോകുന്നു നമുക്ക് ഒന്നും കൂടി കാണാം. നോക്കൂ, ലോഡ് കുറഞ്ഞത് ഓൺ ചെയ്തു. ഫ്യൂസിന് കുഴപ്പമൊന്നുമില്ല. അത് ഓഫ് ചെയ്തിട്ട് ലോഡ് കൂടിയത് ഓൺ ചെയ്യുകയാണ്. ശ്രദ്ധിക്കാം കൂട്ടുകാർ, ഫ്യൂസിന്റെ പ്രവർത്തനത്തിന്റെ വീഡിയോ കണ്ടോ? എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചത്? കൂടുതൽ വൈദ്യുതി കൊടുത്തപ്പോൾ എന്തുണ്ടായി? കൂടുതൽ വൈദ്യുതി കൊടുത്തപ്പോൾ ഫ്യൂസ് വയർ കനം കുറഞ്ഞ ടിന്നും ലെഡും കൊണ്ടുണ്ടാക്കിയ ഫ്യൂസ് വയർ ഉരുകി നമ്മുടെ സർക്യൂട്ട് തുറന്ന സർക്യൂട്ടായി മാറി. അപ്പോൾ ഫ്യൂസിൻ്റെ ധർമ്മം കൂട്ടുകാർക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ചുരുക്കി പറയൂ, എന്താണ് ഫ്യൂസിൻ്റെ ധർമ്മം? അനുവദനീയമായതിലും അധികം വൈദ്യുതി ഒഴുകി സർക്യൂട്ടും അതിൽ ഘടിപ്പിച്ച ഉപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ആസ് എ പ്രിക്കോഷൻ ടു പ്രൊട്ടക്ട് ദ സർക്യൂട്ട് ആൻഡ് ഡിവൈസ് ഫ്രം ഡാമേജ് കോസ്ഡ് ബൈ ദ ഫ്ലോ ഓഫ് എക്സസ് കറൻറ്റ്. കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ ഫ്യൂസിൻ്റെ ധർമ്മം മനസ്സിലാക്കി. കൂട്ടുകാർ വീട്ടിൽ എവിടെയെല്ലാം ഫ്യൂസുകൾ കണ്ടിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്കൂ. ഏതെല്ലാം തരം ഫ്യൂസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ വീട്ടിലെ മീറ്റർ ബോർഡ് ഉണ്ടായിരിക്കും, കണ്ടിട്ടില്ലേ? വൈദ്യുതി വരുന്നതിൻ്റെ അളവൊക്കെ കാണിക്കുന്ന മീറ്റർ ബോർഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ താഴെ ഈ തരത്തിൽ ഒരു ഫ്യൂസ് കണ്ടിട്ടില്ലേ? ഇത് നമ്മൾ മീറ്റർ ബോർഡിൻ്റെ താഴെയും മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിലൊക്കെയായി ഉപയോഗിക്കുന്ന തരം ഫ്യൂസാണ്.
ഈ ഫ്യൂസ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു, ഇതിങ്ങനെ തുറക്കാൻ കഴിയും. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയായിരിക്കും. ഇതാണ് ഒരു തരം ഫ്യൂസ്, ഗാർഹിക സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ തരം ഫ്യൂസാണിത്. ഇതേ ഫ്യൂസിൻ്റെ വലിയ രൂപമാണ് നിങ്ങൾ ട്രാൻസ്ഫോർമറുകളിലൊക്കെ കാണുക. നിങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ വഴിയരികിൽ ട്രാൻസ്ഫോർമറുകൾ കണ്ടിട്ടുണ്ടാകും. ആ ട്രാൻസ്ഫോർമറുകളിലൊക്കെ കാണുന്നത് ഇതിൻ്റെ ഇതേ മാതൃകയിലുള്ള വലിയ ഫ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ ഗാർഹിക സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ്. ഇനി നമുക്ക് മറ്റൊരു തരം ഫ്യൂസ് പരിചയപ്പെടാം. കൂട്ടുകാർ, ഇത്തരം ഒരു ഫ്യൂസ് കണ്ടിട്ടുണ്ടോ? വളരെ ചെറുതാണ്. ഒരു ഗ്ലാസ് കുഴലിൻ്റെ അറ്റത്തായി രണ്ട് ലോഹഭാഗങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് കുഴലിൻ്റെ ഉള്ളിലൂടെയായി നേർത്ത ഫ്യൂസ് കമ്പി പോയിരിക്കും. ഈ തരം ഫ്യൂസുകൾ എവിടെയാണ് കൂട്ടുകാർ കണ്ടിട്ടുള്ളത്? ആ, ഇത് നമ്മളുടെ മിക്കവാറും എല്ലാ ഗാർഹിക ഉപകരണങ്ങളുടെയും, അതായത് ടെലിവിഷൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ ഉള്ളിൽ ഇത്തരം ഒരു ഫ്യൂസ് ഉണ്ടായിരിക്കും. കൂട്ടുകാരെ, നമ്മുടെ വീടുകളിലെ മിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും ഉയർന്ന അളവിലുള്ള വൈദ്യുത പ്രവാഹത്തിൽ നിന്ന് തടയുന്നത് ഇത്ര ചെറിയ ഒരു ഫ്യൂസാണ്. കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ എല്ലാം വീടുകളിൽ, മിക്കവാറും പുതിയ വീടുകളിൽ വയറിംഗ് നടത്തുമ്പോൾ ഒരു ഉപകരണം നിർബന്ധമായും പിടിപ്പിച്ചിരിക്കണമെന്ന് വയറിംഗ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്തായിരുന്നു ആ ഉപകരണത്തിൻ്റെ പേര് എന്ന് ഓർക്കുന്നുണ്ടോ? ആ, ഓർമ്മയില്ലെങ്കിൽ മാഷ ആ ഉപകരണം ഒന്ന് കാണിക്കാം. നോക്കൂ, ഈ ഉപകരണം നിങ്ങൾ സർക്യൂട്ടിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഇത്തരം ഒരു ഉപകരണം കണ്ടിട്ടുണ്ടോ? ഈ ഉപകരണത്തിൻ്റെ പേരാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, അഥവാ MCB. എന്തായിരിക്കും MCBയുടെ ഉപയോഗം? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ചെയ്യുന്നത് ഫ്യൂസ് ചെയ്യുന്ന അതേ ധർമ്മം തന്നെയാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറും ചെയ്യുന്നത്. ഇതിലേക്ക് ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതി വരുമ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ടുള്ള ഈ സ്വിച്ച് തനിയെ ഓഫായി മാറുന്നു. അതായത് സർക്യൂട്ട് സ്വയം വിച്ഛേദിക്കുന്നു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ വീട്ടിൽ ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഉപകരണത്തിൻ്റെ സ്വിച്ച് താഴേക്ക് വരുന്ന ഒരു സൗണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ശബ്ദം കേട്ടിട്ടുണ്ടാകും. അപ്പോൾ വീണ്ടും നമ്മളിതിനെ കറണ്ട് ഇടിമിന്നലൊക്കെ പോയതിന് ശേഷം വീണ്ടും നമ്മളിതിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉയർത്തി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നതും നമ്മുടെ വീടുകളിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വൈദ്യുത വകുപ്പ് നമുക്ക് നമ്മുടെ വീടിന് വയറിങ്ങിന് അനുവാദം തരുന്നുള്ളൂ. അപ്പോൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അടുത്തൊരു പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് മാഷ് നിങ്ങളോടൊരു സംഭവ കഥ പറയാം. 1820 ഈ കഥ നടക്കുന്നത്. ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന ഡാനിഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഈ കഥയിലെ കഥാപാത്രം. ഇതൊരു സംഭവ കഥയാണ് കേട്ടോ. 1820 ഏപ്രിൽ 1 ക്രിസ്ത്യൻ ഈസ്റ്റഡ് ഒരു പരീക്ഷണം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് വൈദ്യുതി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാലക കമ്പിക്ക് താഴെ വെച്ച ഒരു കോമ്പസ് സൂചി, ഒരു വടക്ക് നോക്കി യന്ത്രം, അത് ചലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കഥ ശ്രദ്ധിക്കണം. എന്താണ് ഈസ്റ്റഡ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഒരു പരീക്ഷണം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അബദ്ധവശാൽ ഈ ചാലകത്തിൻ്റെ താഴെ ഒരു കാന്ത സൂചി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കാന്ത സൂചി ചലിക്കുന്നത് ക്രിസ്ത്യൻ ഈസ്റ്റഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ആലോചിച്ചു, എന്താണ് ഈ കാന്ത സൂചി ചലിക്കാനുള്ള കാരണമെന്ന്. അങ്ങനെ ആലോചിച്ചിട്ടാണ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് തൻ്റെ ഏറ്റവും വലിയ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത്. അതായിരുന്നു ലോകത്തിൽ വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധം ആദ്യമായിട്ട് മനസ്സിലാക്കിയ ഒരു പരീക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്ത്യൻ ഈസ്റ്റഡിനെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്ത്യൻ ഈസ്റ്റഡ്.
നമുക്ക് ഈസ്റ്റഡിൻ്റെ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കിയാലോ. ആ പരീക്ഷണത്തിനായി നമുക്കിങ്ങനെ ഒരു ഉപകരണം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇതിൽ ഒരു ചാലക കമ്പി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചാലക കമ്പി ഇങ്ങനെ പോയി ഈ പൈപ്പിലൂടെ കടന്ന് ഇപ്പോഴത്തെ അതിൻ്റെ അടുത്ത അറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഒരേ ചാലക കമ്പിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ ചാലക കമ്പിയിലേക്ക് വൈദ്യുതി കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ബാറ്ററി ഉപയോഗിക്കുന്നു. അതുപോലെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഉപകരണമാണ്, നമ്മളൊരു വടക്ക് നോക്കി യന്ത്രം അഥവാ കോമ്പസ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് വടക്ക് നോക്കി യന്ത്രത്തെ ഈ ചാലകത്തിൻ്റെ താഴെയായിട്ട് വയ്ക്കാം. എന്ത് കൊടുക്കാൻ പോകുന്നു? വൈദ്യുതി കൊടുക്കാൻ പോകുന്നു. നമ്മളെ ചാലകത്തിലൂടെ വൈദ്യുതി കടത്തിവിടാൻ പോകുന്നു. അപ്പോൾ ചാലകത്തിലൂടെ നമുക്ക് വൈദ്യുതി കടത്തിവിടാം. കൂട്ടുകാർ കൃത്യമായി നോക്കണം, ചാലകത്തിലെ വൈദ്യുതി കടത്തിവിടുമ്പോൾ കാന്ത സൂചിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കൃത്യമായി നോക്കണം. നോക്കൂ, നമ്മളിവിടെ വൈദ്യുതി കടത്തിവിടാൻ പോവുകയാണ്. ഇതാ വൈദ്യുതി കടത്തിവിടുമ്പോൾ കാന്ത സൂചിക്ക് എന്ത് സംഭവിക്കുന്നു? കാന്ത സൂചി ഇളകുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് വൈദ്യുത പ്രവാഹം നിർത്തി നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കാന്ത സൂചിയുടെ ചലനവും നിലയ്ക്കുന്നു. എന്തായിരിക്കാം കാന്ത സൂചി ചലിക്കാനുള്ള കാരണം? കാന്ത സൂചി ചലിക്കണമെങ്കിൽ എപ്പോഴും കാന്ത സൂചിയുടെ അടുത്ത് മറ്റൊരു കാന്തം വരണം. കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ കോമ്പസ് ഉണ്ടെങ്കിൽ, മാഗ്നറ്റ് ഇതുപോലത്തെയുള്ള മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടെങ്കിൽ അതിനടുത്ത് മറ്റൊരു കാന്തം കൊണ്ടുവന്ന് നോക്കൂ. അപ്പോൾ കാന്ത സൂചി ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇവിടെ വേറൊരു കാന്തം ഇല്ലല്ലോ. വേറൊരു കാന്തം ഇല്ലാത്ത അവസ്ഥയിലും ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോയപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കാന്ത സൂചി ചലിച്ചത്? വൈദ്യുതി കടന്നു പോകുമ്പോൾ ഈ ചാലകത്തിന് ചുറ്റും എന്തനുഭവപ്പെട്ടിട്ടുണ്ട്? ഒരു കാന്തിക മണ്ഡലം അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ചുരുക്കി എങ്ങനെ പറയാം? വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം അനുഭവപ്പെടുന്നു. ഇതാണ് ക്രിസ്ത്യൻ ഈസ്റ്റഡിൻ്റെ പരീക്ഷണം. അപ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ പരീക്ഷണക്കുറിപ്പ് നിങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതാൻ മറക്കരുത്. കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ഈസ്റ്റഡിൻ്റെ പരീക്ഷണം നമ്മൾ ക്ലാസ്സിൽ ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? നമ്മുടെ വൈദ്യുതി പ്രവഹിച്ച ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം അനുഭവപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വഴിയിലൂടെ ഒരു കാന്തം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? നമുക്കൊരു കാന്തം സ്വന്തമായി നിർമ്മിച്ചെടുക്കാം. വൈദ്യുത കാന്തം എങ്ങനെയാണ് നിർമ്മിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇരുമ്പാണി, ഇൻസുലേറ്റഡ് കോപ്പർ വയർ, പിന്നെ നാണയങ്ങൾ അല്ലെങ്കിൽ സേഫ്റ്റി പിൻ, പിന്നെ ഒരു ബാറ്ററി, സാൻഡ് പേപ്പർ അല്ലെങ്കിൽ ഒരു പേനാക്കത്തി. ഇനി ഈ കോപ്പർ വയറിൻ്റെ രണ്ട് അഗ്രഭാഗത്തുള്ള ഇൻസുലേഷനും സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ പേനാക്കത്തിയോ ഉപയോഗിച്ച് ചുരണ്ടിക്കളയാം. കോപ്പർ വയറിൻ്റെ രണ്ടറ്റവും ചുരണ്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അണിയിലേക്ക് ഒരറ്റത്ത് നിന്ന് ഒരറ്റത്തേക്ക് ഇത് ചുറ്റിക്കൊടുക്കാം. ഇതാ ചുറ്റിക്കഴിഞ്ഞു. ഇനി കോപ്പർ വയറിൻ്റെ രണ്ടറ്റങ്ങളും ബാറ്ററിയിലേക്ക് ബന്ധിപ്പിക്കാം. ഇനി നമുക്ക് ഈ പിന്നിൻ്റെ അടുത്തേക്ക് ഇതൊന്ന് കൊണ്ടുപോയി നോക്കാം. കണ്ടില്ലേ, ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. പരീക്ഷണം കൂട്ടുകാർ ശ്രദ്ധിച്ചില്ലേ? എന്താണ് സംഭവിച്ചത്? വൈദ്യുതി പ്രവഹിച്ചപ്പോൾ ഇരുമ്പാണിക്ക് താൽക്കാലികമായി കാന്തശക്തി ലഭിച്ചു. അതുകൊണ്ടാണ് അത് മറ്റു വസ്തുക്കളെ ആകർഷിച്ചത്. വൈദ്യുത പ്രവാഹം നിർത്തിയപ്പോഴോ
വൈദ്യുത പ്രവാഹം നിലച്ചപ്പോൾ ഇരുമ്പാണിക്ക് കാന്തശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കാന്തശക്തി താൽക്കാലികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന താൽക്കാലിക കാന്തങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? വൈദ്യുത കാന്തങ്ങൾ അഥവാ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പരീക്ഷണത്തിലെ ഇരുമ്പാണി എന്തായി മാറി? വൈദ്യുത കാന്തമായി മാറി. കൂട്ടുകാരെ, നാം ഉണ്ടാക്കിയ ഈ വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി കൂട്ടുന്നതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ, വൈദ്യുത പ്രവാഹത്തിൻ്റെ അളവ് കൂട്ടാം അല്ലേ? എങ്ങനെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ അളവ് കൂട്ടുക? കൂടുതൽ സെല്ലുകൾ ഉപയോഗിക്കാം. അപ്പോൾ കൂടുതൽ അളവിൽ വൈദ്യുതി കൊടുക്കുമ്പോൾ വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. മറ്റെന്തെങ്കിലും ആശയം തോന്നുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ഒരു ആശയം വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ? ആ, നമ്മൾ നേരത്തെ ചുറ്റിയെടുത്തതിനേക്കാളും കൂടുതൽ ചുറ്റുകൾ ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ വൈദ്യുത കാന്തം ഉണ്ടാക്കുമ്പോൾ ആണിക്ക് ചുറ്റുമുള്ള കമ്പിച്ചുരുളുകളുടെ ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാലും നമുക്ക് വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും. കൂട്ടുകാർ ഒന്ന് ആലോചിക്കൂ, വൈദ്യുത കാന്തം നമ്മൾ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ഫാന്, മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയ ഉപകരണങ്ങളിലെല്ലാം വൈദ്യുത കാന്തം നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂടാതെ നമ്മുടെ ആശുപത്രികളിലൊക്കെ MRI സ്കാനിങ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്കാനിങ്, ആ സ്കാനിങ് മെഷീനിലും നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് അതായത് വൈദ്യുത കാന്തങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂടാതെ കാന്തം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്രെയിനുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാഗ്നറ്റിക് ക്രെയിൻ, മാഗ്നറ്റിക് ക്രെയിനുകളിലും നാം വൈദ്യുത കാന്തം ഉപയോഗിക്കുന്നു. ഇങ്ങനെ വൈദ്യുത കാന്തം ഉപയോഗിക്കുന്ന അനേകം ഉപകരണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ട്. അങ്ങനെ വൈദ്യുത കാന്തം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു പട്ടിക നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് കണ്ടെത്തി എഴുതി നോക്കൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു? നമ്മളിന്ന് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വിവിധ തരം ചാലകങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താണ് ചെയ്തത്? സേഫ്റ്റി ഫ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കി. എന്തിനാണ് സേഫ്റ്റി ഫ്യൂസ് നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് നാം കണ്ടെത്തി. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്താണെന്ന് നാം പരിചയപ്പെട്ടു. പിന്നെന്താണ് ചെയ്തത്? നമ്മൾ ക്രിസ്ത്യൻ ഈസ്റ്റഡിൻ്റെ പരീക്ഷണം നമ്മൾ ക്ലാസ്സിൽ ചെയ്തു നോക്കി. പിന്നെയോ, നമ്മളെല്ലാവരും ഒരു വൈദ്യുത കാന്തം സ്വന്തമായി നിർമ്മിച്ചു നോക്കി. പിന്നെ നമ്മൾ വൈദ്യുത കാന്തം പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണെന്ന് പട്ടികപ്പെടുത്തി. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്ക്ഷീറ്റുകൾ നമ്മുടെ ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.